Hi all, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ജിഞ്ചർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കാപ്സിക്കം, പിന്നെ രണ്ട് വലിയ ഉള്ളി. ഇത് രണ്ടും വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ചില്ലി ചിക്കൻക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി പേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് റെഡ് ചില്ലി പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു മുട്ട എടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചിയുടെ പേസ്റ്റ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ്. ഇത് കയ്യിലില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇത് ചേർത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടൊന്നുമില്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മാഗിൻ്റെ ക്യൂബിലും സോയാ സോസിലൊക്കെ അത്യാവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 kg ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനൊക്കെ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഓയിൽ നല്ല ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ പീസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ പാനിലേക്ക് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ഓയിൽ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത് ഇഞ്ചിൻ്റെ പീസസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വലിയ ഉള്ളിയും ക്യാപ്സിക്കമും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയും ക്യാപ്സിക്കം ഒന്ന് ലൈറ്റായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളി ക്യാപ്സിക്കമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത് റെഡ് ചില്ലി പേസ്റ്റ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. കശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഇത് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ്റെ പീസസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ്റെ പീസസിലൊക്കെ ഈ ഒരു മസാല നന്നായിട്ടൊന്ന് കോട്ടാവുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ട്ടോ. ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. കോൺഫ്ലവറിന് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 to 3 മിനിറ്റ്സ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ഈ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത് ജിഞ്ചറിൻ്റെ പീസസ് എല്ലാം ചേർത്ത് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ജിഞ്ചർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you for watching.